വിൻഡോ ക്ലാസസും പ്രജ്ഞാ ക്യൂസ് ക്ലബ്ബും കൂടി നടത്തുന്ന സാധനം കയ്യിലുണ്ടോ എന്ന ട്രഷർ ഹണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനാണ് നിങ്ങളുടെ ആദ്യ ദിവസത്തെ സാരഥി. ഞാൻ ഹരിഗോവിന്ദ്. ഇതിൻ്റെ നിയമാവലി നിങ്ങൾക്ക് പരിചിതമായിരിക്കും, എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയാം. 8 ദിവസങ്ങളായിട്ടാണ് മത്സരം നടക്കുക. ഓരോ ദിവസവും 3 ചോദ്യങ്ങളുമായി ഞങ്ങളെത്തും. ഓരോ ചോദ്യത്തിനും 5 പോയിന്റ് വീതമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ ആദ്യത്തെ 2 ദിവസത്തെ ഉത്തരങ്ങൾക്ക് ഒരു പൊതുവായ ബന്ധമുണ്ടായിരിക്കും. ആ ബന്ധം നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ 10 പോയിന്റ് ലഭിക്കും. അതേസമയം ആ ബന്ധം നിങ്ങൾക്ക് ആദ്യ ദിനം തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നിരിക്കുകയും നിങ്ങൾക്ക് സ്റ്റേക്കിന് ആവശ്യപ്പെടാം. 10-നും 20-നും ഇടയ്ക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന അത്രയും പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ തെറ്റിപ്പോയാൽ അതിൻ്റെ പകുതി മൈനസായി പോകും. അതുപോലെ ഇങ്ങനെ നിങ്ങൾക്ക് 4 ബന്ധങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും 8 ദിവസം കൊണ്ട്. ഈ 4 ബന്ധങ്ങളും കൂടി ചേർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മറ്റൊരു ഉത്തരത്തിലേക്ക് എത്താം. ഈ ഉത്തരമാണ് ഇതിൽ നിന്ന് വിജയിയെ തീരുമാനിക്കുക. അപ്പോൾ എല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. എനിക്ക് വേണ്ടത് ഒരു കെട്ടിടത്തിൻ്റെ പേരാണ്. ഈ കെട്ടിടം അവധിലെ രാജാക്കന്മാരുടെ വാസസ്ഥാനമായിരുന്നു. ഇത് ഗോമതി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യ സമയത്ത് ബ്രിട്ടീഷുകാർ ഇതിനെ റീക്രിയേഷണൽ ക്ലബ്ബായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം CSIR ഇത് ഏറ്റെടുക്കുകയും സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്തു. കുറച്ചു കാലം മുമ്പ് അത് ആർക്കിയോളജിക്കൽ സർവേ ഏറ്റെടുക്കുകയും അവരവിടെ ഒരു മ്യൂസിയം പണിയുന്നതിനുള്ള പരിപാടികൾ നടന്നു വരികയുമാണ്. ഏതാണ് ഈ കെട്ടിടം എന്നുള്ളതാണ് എനിക്ക് വേണ്ടത്. രണ്ടാമത്തെ ചോദ്യം ഒരു സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ കൺസെപ്റ്റ്സ് പണ്ട് കാലത്ത് മുതൽക്ക് തന്നെ ഗ്രീസിലും ഇന്ത്യയിലുമെല്ലാം നിലനിന്നിരുന്ന ഒന്നായിരുന്നു. പക്ഷേ ശാസ്ത്രീയമായ രീതിയിൽ ഇതിനെ ആവിഷ്കരിച്ചെടുത്ത് 1800-കളുടെ തുടക്കത്തിലൊരു ഇംഗ്ലീഷുകാരനായ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം അതുപോലെ തന്നെ ഒരു മെറ്റീരിയോളജിസ്റ്റാണ്. അതുപോലെ തന്നെ കളർ ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തി ഇദ്ദേഹം ആ മേഖലയിലും പ്രസിദ്ധനാണ്. എനിക്ക് വേണ്ടത് ഈ വ്യക്തി 1800-കളിൽ അവതരിപ്പിച്ച കൺസെപ്റ്റ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 1543 വെസീലിയസ് എന്ന് പറഞ്ഞ ഫ്ലെമിഷ് ശാസ്ത്രജ്ഞനാണ് ഇങ്ങനെ ഒരു കാര്യം ആദ്യമായി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഓൺ ദ ഫാബ്രിക് ഓഫ് ഹ്യൂമൻ ബോഡി എന്ന പുസ്തകത്തിലാണ് ഇത് പ്രതിപാദിച്ചിട്ടുള്ളത്. അത് ആ സമയത്ത് വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണമായി. കാരണം ബൈബിൾ പ്രകാരം ഇദ്ദേഹം പറഞ്ഞത് തെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസികളെല്ലാവരും ഇദ്ദേഹത്തിനെതിരെ തിരിയുകയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുകയും ചെയ്തു. എന്താണ് അദ്ദേഹം അന്ന് പറഞ്ഞത് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എനിക്ക് വേണ്ടത്. ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. രാവിലെ 8 വരെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ 6 ഉത്തരങ്ങളുടെ ബന്ധം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലഭിച്ചുവെങ്കിൽ അതും അയച്ച് നിങ്ങൾക്ക് പോയിന്റുകൾ നേടാവുന്നതാണ്.